നമസ്കാരം മലപ്പുറം തവനൂരിൽ ഇത്തവണ യു ഡി എഫിന് വേണ്ടി ആര് മത്സരിക്കും കോൺഗ്രസിന്റെ സീറ്റാണ് തവനൂർ ഇടതുമുന്നണി സ്ഥാനാർത്ഥി കെ ടി ജലീൽ തന്നെ എന്നാണ് കണക്കുകൂട്ടൽ കുറ്റിപ്പുറത്ത് ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടിയറവ് പറയിച്ചയാളാണ് ജലീൽ കുറ്റിപ്പുറമാണ് പിന്നീട് തവനൂർ മണ്ഡലമായി മാറിയത് അതുകൊണ്ട് തന്നെ കുഞ്ഞാപ്പയെ തോൽപ്പിച്ച ജലീലിനെ നിയമസഭ കാണിക്കില്ല എന്നാണ് ലീഗിലെ ഒരു വിഭാഗം പറയുന്നത് ജലീലിന് ജനങ്ങളുടെ ഇടയിൽ വലിയ പരിഗണന കിട്ടുന്നത് തന്നെ ഈ വർഷവും ജലീൽ തന്നെ തവനൂരിൽ മത്സരിക്കുമെന്ന വാർത്തകൾ വരുന്നുണ്ട് ജലീൽ തിരിച്ച് അധ്യാപക ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു പോകുമെന്നുള്ള രീതിയിലുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് എന്നാൽ ഈ വർഷവും തവനൂരിൽ തന്നെ മത്സരിപ്പിച്ച് വിജയിപ്പിക്കുക എന്നത് ഇടതുമുന്നണിക്ക് അഭിമാന പ്രശ്നം കൂടിയാണ് ഈ സാഹചര്യത്തിലാണ് തവനൂരിൽ ലീഗ് സ്ഥാനാർത്ഥി വരണമെന്ന വാദം ഉയരുന്നത് അങ്ങനെ വരുമ്പോൾ ജലീലിനെതിരെ ചാരിറ്റി പ്രവർത്തകനായ ഫിറോസ് കുന്നുംപറമ്പിലിനെ സ്ഥാനാർത്ഥിയാക്കുമെന്ന വാർത്തകൾ വരുന്നുണ്ട് ഇക്കാര്യത്തിൽ ഫിറോസ് കുന്നുംപറമ്പിലിന് പറയാനുള്ളത് എന്താണ് നമുക്ക് നോക്കാം താൻ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല എന്നാണ് ഫിറോസ് കുന്നും പ്രതികരിച്ചത് തന്നെ ആരും ഇതുവരെ സമീപിച്ചിട്ടില്ല എന്നാൽ ചർച്ചകൾ സജീവമാണ് ജലീലിനെതിരെ മത്സരിക്കാനുള്ള സാധ്യത ഫിറോസ് കുന്നും പറഞ്ഞില്ല യു ഡി എഫ് നേതാക്കളുമായി ഇതുവരെ ചർച്ചയൊന്നും നടത്തിയിട്ടില്ല എന്നാൽ ഉടൻ ചർച്ചകൾ നടക്കാൻ സാധ്യത ഉണ്ട് എന്ന സൂചനയും ഫിറോസ് തരുന്നുണ്ട് മത്സരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ് എന്ന് ഫിറോസ് പറയുന്നുണ്ട് ചെറുപ്പം മുതലേ യു ഡി എഫ് അനുഭാവിയാണ് ഫിറോസ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയ ഘട്ടത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പരസ്യ ബോർഡിൽ പ്രത്യക്ഷപ്പെട്ട ഫിറോസ് കുന്നുംപറമ്പിലിന്റെ ചിത്രത്തിന് പിന്നാലെ അദ്ദേഹം ജനവിധി തേടിയേക്കും എന്നായിരുന്നു പ്രചാരണം ഒതുങ്ങൽ പഞ്ചായത്തിലെ മൂന്നാം വാർഡിലെ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ പരസ്യ ബോർഡിലായിരുന്നു ഫിറോസ് കുന്നുംപറമ്പിലിന്റെ ചിത്രം ഉണ്ടായിരുന്നത് ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തവനൂർ മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന് വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിലവിൽ മറ്റേതെങ്കിലും ഒരു മണ്ഡലം വെച്ചുമാറി ലീഗിന് തവനൂർ മണ്ഡലം കൊടുക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസ് ഈ മണ്ഡലം ലീഗിന് കൊടുത്തു കഴിഞ്ഞാൽ ലീഗ് ഇവിടെ ഫിറോസ് കുന്നുംപറമ്പിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാൻ തന്നെയാണ് ആലോചിക്കുന്നത് ജനങ്ങൾക്കിടയിൽ ഏറെ പരിചിതനായ ഫിറോസ് കുന്നുംപറമ്പിലിനെ മത്സരിപ്പിച്ച് മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ മുസ്ലിം ലീഗിനുണ്ട് ലീഗിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടം കൂടിയാണ് തവനൂർ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നത് അങ്ങനെയെങ്കിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തവനൂർ മണ്ഡലത്തിൽ ഒരു മികച്ച മത്സരം തന്നെ കാണാൻ സാധിക്കും മണ്ഡലം തിരിച്ചു ചോദിക്കാതെ കോൺഗ്രസ് തന്നെ അവിടെ മത്സരിക്കുകയാണ് എങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ റിയാസ് മുക്കോളി മത്സരിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ജലീലിനെതിരെ ജില്ലയിലെ സമരമുഖത്തെ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് റിയാസ് മുക്കോളി അതേസമയം മുസ്ലിം ലീഗ് തട്ടകമായ മലപ്പുറം ജില്ലയിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാല് സീറ്റുകളിൽ അട്ടിമറി വിജയം പ്രതീക്ഷിച്ചാണ് എൽ നീക്കം പെരിന്തൽമണ്ണ തിരൂർ തിരൂരങ്ങാടി മങ്കട മണ്ഡലങ്ങളിലാണ് എൽ അട്ടിമറി വിജയം പ്രതീക്ഷിക്കുന്നത് ഇതോടുകൂടി നാല് നിയമസഭാ മണ്ഡലങ്ങൾ മാത്രമുള്ള മലപ്പുറം ജില്ലയിലെ സിറ്റിംഗ് സീറ്റുകൾ നില നിലനിർത്തുന്നതോടൊപ്പം ഈ സീറ്റുകൾ കൂടി പിടിച്ചെടുത്ത് എട്ട് സീറ്റുകളാണ് എൽ ഡി എഫ് ലക്ഷ്യം വയ്ക്കുന്നത് മലപ്പുറം ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കവേ ഇടതുപക്ഷ ക്യാമ്പുകളിലും സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമായിട്ടുണ്ട് സിറ്റിംഗ് സീറ്റുകളായ പൊന്നാനി മണ്ഡലത്തിൽ പി ശ്രീരാമകൃഷ്ണനും തവനൂരിൽ കെ ടി ജലീലും നിലമ്പൂരിൽ പി വി അൻപറും വീണ്ടും മത്സരിക്കും